ഞങ്ങളുടെ സ്റ്റോർ റൂമിന്റെ വാതില്. ശിക്കേ, നീ ദീപ ചേട്ടൻ അതുവഴി പുറത്തിറക്കണം. ദീപ ചേട്ടാ, എത്രയും വേഗം പോലീസിനെ ചെന്ന് വിവരം അറിയിക്കണം. നമ്മുടെ കയ്യിൽ സമയം തീരെയില്ല. സ്റ്റോർ റൂമും ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിലോ? നോട്ട് പോസിബിൾ. കാരണം സ്റ്റോർ റൂമിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. ആ വാതില് സ്റ്റോർ റൂമിന്റെ പുറകു വശത്തായിട്ടാ ഉള്ളത്. ഏ സാറിന് അങ്ങനെ ഒരു വാതിലുള്ളതിനെ പറ്റി അറിയാൻ ഒരു സാധ്യതയില്ല. ഈ താക്കോൽ നിങ്ങൾ വെച്ചോ, പെട്ടെന്ന് പുറത്തു കിടക്കണം. ശരി ചേച്ചി, വരൂ. എന്റെ അമ്മായിയമ്മയെ ലെറ്റ് മീ റിമൈൻഡ് യു, ഇന്നും മകളുടെ കല്യാണം നടക്കാൻ പോവാ. അതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അറേഞ്ച്മെന്റ്സ് ചെയ്യാനുണ്ടാവും, ഒരുപാട് ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ളതല്ലേ. മകളെ ഭർത്താവിനോടൊപ്പം യാത്ര അയക്കണ്ടേ? യാത്ര അയക്കുമ്പോ കരയാനുള്ളതാ, അങ്ങനെ എക്സെട്ര എക്സെട്ര, അതെല്ലാം ഇമോഷണൽ ആക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വല്ലതും പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വരുവേ. നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ശാലി, നീ പോയി മഞ്ഞളിടാൻ തയ്യാറാവൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ ചെയ്യാം. കാരണം എനിക്ക് കുറച്ചും കൂടി സമയം വേണം. പി പോലീസിനെ കൊണ്ടുവരുന്നതുവരെ അവന്റെ താല്പര്യം അനുസരിച്ച് നടക്കുന്നെന്ന് അദ്വൈതിനെ തെറ്റിദ്ധരിപ്പിക്കണം. ഒന്ന് പെട്ടെന്ന് വേണം കേട്ടോ. ചേട്ടൻ വേഗം പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. എല്ലാം റെഡിയല്ലേ മുരളി? തയ്യാറാണ് ചേട്ടാ. ഈ പിപി അവിടെ പോയി കിടക്കുക. ചേച്ചി, പിപി ചേട്ടൻ പുറത്തുപോയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എനിക്ക് എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ആ റൗഡി പ്രൊഫസറിന്റെ ഈ തോന്നിവാസം ഇനി അധിക നേരം തുടരാൻ ഞാൻ സമ്മതിക്കില്ല. മേഘ്നെ, നമ്മളെല്ലാരും ഒന്നിച്ചുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ നിന്ന് നമ്മളെ ആർക്കും പുറത്താക്കാൻ സാധിക്കില്ല. Looking good, guys. Kanjana chareme.
ചടങ്ങുകൾ തുടങ്ങുകയല്ലേ ശാലിനി? എന്റെ ഈ ചടങ്ങ് ദൈവം എനിക്ക് വേണ്ടി വിധിച്ച ആളുടെ ഒപ്പമേ നടക്കൂ. അത് നിങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ഒരിക്കലും ചെയ്യില്ല. എന്നെ എന്തായാലും നീ മഞ്ഞൾ നീരാട്ടിൽ കുളിപ്പിച്ചില്ലേ ശാലിനി? ഇനി എന്റെ ഒഴോ? Thank you.
അതും ഗംഭീരമായിട്ട് നടന്നു. നീ നന്നായിട്ട് കളിച്ചു അദ്വൈതേ, പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞേ. ശരിക്കുള്ള ബന്ധനം എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ. എല്ലാവരും അവരവരുടെ ജോലി നിർത്തിവെക്കേ. ശാല നേരിട്ടിനോട് ഒരിക്കലും തോൽക്കാറില്ല, അത് ഓർമ്മയിലിരിക്കട്ടെ. ഇവനാണ് ഞാൻ പറഞ്ഞ ആള്. ഇവൻ ഈ വീട്ടുകാരെ മുഴുവനും പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. സോ പ്ലീസ് ഗോ ആൻഡ് അറസ്റ്റ് ഹിം. നിന്റെ വിധി ഞാൻ തന്നെയാ ശാലി. ഇഷ്ടമാണെങ്കിലും വെറുപ്പാണെങ്കിലും വേദനയാണെങ്കിലും സാന്ത്വനമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ നിൻ്റെതാ. നമ്മുടെ കല്യാണം ഇന്നിവിടെ വെച്ച് തീർച്ചയായിട്ടും നടന്നിരിക്കും. നീ ഇപ്പൊ കേട്ടത് അദ്വൈ സിംഗ് റായ് സാദയുടെ വാക്കുകൾ. എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങള്, എത്ര നാളായി കണ്ടിട്ട്. വിശേഷങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നിനക്കെന്നെ ഓർക്കാൻ തോന്നിയല്ലോ. സോറി, നിന്റെ കല്യാണത്തിന് ഞാൻ ലേറ്റ് ആയില്ലല്ലോ. നോട്ട് മച്ച്. ഹിവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. ഹലോ. എടാ നിൽക്കുന്നതാ നിന്റെ ചേട്ടത്തിയമ്മ ശാലിനി. നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ ശാലിനി. ശാലിനി പരാജയപ്പെടില്ലെന്നോ തോക്കില്ലെന്നോ. നീ എന്താടാ പറയുന്നേ? സ്വീറ്റ് നത്തിങ്. എന്തായാലും നീ ഇനി എല്ലാം കഴിഞ്ഞു പോയാ മതി. ഷുവർ, എനിത്തിങ് ഫോർ യു ബഡി. കസ്റ്റഡി തടവറ. വൈകുന്നേരത്തെ ഫംഗ്ഷൻ റെഡി ആവണ്ടേ അമ്മായിമ്മ. നീ തീർത്തും പരാജയപ്പെട്ടു ഇന്ദ്രാണി. ജയവും തോൽവി നിശ്ചയിക്കുന്നത് രണ്ട് കളിക്കാർ അവരവരുടെ ചുവടുകൾ മുൻപോട്ട് വെക്കുമ്പോഴാണ്. ഇതുവരെ അദ്വൈത് മാത്രമേ മുൻപോട്ട് ചുവട് വെച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് ഞങ്ങളുടെ ഊഴമാണ്. നീ ഇങ്ങനെ ഇവിടെ നിന്ന് ഡയലോഗ് അടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല.
ആ ചെറുക്കൻ നിന്റെ പെണ്ണിനെയും കൊണ്ട് കടന്നു കളയാതെ നോക്കിക്കോ. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശാലിനിയുടെ വിവാഹം നടക്കും. എ സി പി ഇന്നത്തെ ചടങ്ങിന് ശേഷം മടങ്ങിപ്പോകും. അതിനുശേഷമുള്ള കളികൾ നീ കണ്ടോ? ശാലിനിയുടെ വിവാഹം അത് പി പിയോടൊപ്പമായിരിക്കും. അങ്ങനെ നടന്നാ നിനക്ക് കൊള്ളാം. പി പിയുടെ കയ്യിൽ നിന്ന് ശാലിനി രക്ഷപ്പെട്ടാ നിനക്ക് കിട്ടാനുള്ള 2 കോടിയും നഷ്ടപ്പെടും. അങ്ങനെ ആ ചടങ്ങും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്ന് ശാലിനി ഒരുങ്ങുമ്പം ഇതും പുരട്ടിക്കോ. ഇന്ന് നീ ഏറ്റവും സുന്ദരിയായിരിക്കേണ്ട ദിവസമാണ്. ഇന്ന് നമ്മുടെ കല്യാണ ശാലിനി. പി പിയെ പറഞ്ഞുവിട്ട് ഈ കല്യാണം മുടക്കാന്നൊക്കെ പ്ലാൻ ചെയ്തതല്ലേ ശാലിനി? നമ്മുടെ കല്യാണം തടയാൻ ഇവിടെ ആർക്കും പറ്റില്ല. ശാലിനിക്കൊരു കാര്യം അറിയാം, മനുഷ്യൻ എന്തിനെ വേണമെങ്കിലും നേരിടാൻ കഴിയും, പക്ഷെ സ്വന്തം വിധിയെ നേരിടാൻ കഴിയില്ല. ശാലിനി, ഞാനാണ് നിന്റെ വിധി. ഇഷ്ടമാണെങ്കിലും ഇനി വെറുപ്പാണെങ്കിലും വേദനയാണെങ്കിലും സാന്ത്വനമാണെങ്കിലും ശാപമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്ത് പേര് വിളിച്ചാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റേത് മാത്രമായിരിക്കും. ഈ കല്യാണം തടയാൻ ആർക്കും പറ്റില്ല ശാലിനി. ഇത് അദ്വൈത് സിംഗ് റായ്സാദയുടെ വാക്കാണ്. ശാലിനി, നിനക്ക് അദ്വൈതനോട് ജയിക്കണമെങ്കിൽ അവനോട് വഴക്കിടുന്നതൊന്ന് നിർത്ത്. അദ്വൈത് എന്താണോ പറയുന്നത് നീ ചെയ്യണം. അയാളുടെ വാശി ജയിച്ചു എന്ന് അയാൾക്ക് തോന്നണം. അവൻ ജയിച്ചു എന്ന് അവന് വിശ്വാസം തോന്നി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ജയിച്ചു എന്നാണ് അർത്ഥം. ഒരു പക്ഷെ നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടാവാം, അതൊരിക്കലും പാലിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ വിചാരിച്ചേ ഞാൻ പേടിച്ച് തോൽവി സമ്മതിക്കുന്നു? ഇല്ല, അത്ര എളുപ്പമൊന്നും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാനൊന്ന് നിൽക്കും, നിൽക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ വീഴും, വീഴുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാ. എങ്കിലും ഞാൻ നിങ്ങളോട് തോൽവി സമ്മതിക്കില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇത് ശാലിനി വസിഷ്ഠ നിങ്ങൾക്ക് തരുന്ന ഉറച്ച വാക്കാണ്. ശാലിനി, നിനക്ക് അദ്വൈതനോട് ജയിക്കണമെങ്കിൽ അവനോട് വഴക്കിടുന്നതൊന്ന് നിർത്ത്. അമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ ഇയാളെ വിവാഹം കഴിക്കണമെന്നാണോ? അല്ല, അദ്വൈത് എന്താണോ പറയുന്നത് നീ ചെയ്യണം. അയാളുടെ വാശി ജയിച്ചു എന്ന് അയാൾക്ക് തോന്നണം. അവൻ ജയിച്ചു എന്ന് അവന് വിശ്വാസം തോന്നി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ജയിച്ചു എന്നാണ് അർത്ഥം. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് നീ എനിക്ക് വിട്ടേക്ക്. ഞാൻ ഇതുവരെ തോറ്റിട്ടുമില്ല, ഇനി തോൽക്കുകയുമില്ല. നീ പോയി വൈകുന്നേരത്തെ ചടങ്ങിന് തയ്യാറായി നിൽക്കുമോളെ. ശരിയമ്മേ. Let's go.